Hi dear kids, good morning all of you. Today let us listen the poem Paper Boat. Our unit name also Paper Boat. Alle nammal unit 2 endana nammala paadathinte pere Paper Boat nile adhe pere nene nammal paadathinu sheshamulla പോയത്തിൻ്റെയും അതായത് റൈമിൻ്റെയും പേര്. ലിസൺ, എന്താണ് ഇവിടെ കുട്ടി ചെയ്യുന്നത് നോക്കൂ. ഹിയർ ഈസ് എ പോയം ഇൻ വിച്ച് വി സീ എ ബോയ് മേക്കിംഗ് പേപ്പർ ബോട്ട്സ് ടു ഫ്ലോട്ട് ഡൗൺ ദ സ്ട്രീം. റീഡ് ആൻഡ് എൻജോയ് ദ പോയം. ഇവിടെ ഈ പോയത്തിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ പോയത്തിൽ ഒരു ആൺകുട്ടി പേപ്പർ ബോട്ട് ഉണ്ടാക്കുകയും പിന്നെ അത് വെള്ളത്തിൽ സ്ട്രീമിൽ അരുവിയിൽ ഒഴുക്കുന്നതുമാണ് കാണുന്നത് അല്ലേ. റീഡ് ആൻഡ് എൻജോയ് ദ പോയം, നമുക്കിത് വായിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യാം. ലിസൺ, പേപ്പർ ബോട്ട്. പേപ്പർ ബോട്ടിൻ്റെ മലയാളം എന്താണ്? കടലാസും തോണി. ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിങ് സ്ട്രീം. ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിങ് സ്ട്രീം. ഞാൻ ഓരോ ദിവസവും പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഓരോന്നായിട്ട് അരുവിയിലങ്ങനെ ഒഴുകുന്ന അരുവിയിലങ്ങനെ ഫ്ലോട്ട് ചെയ്യും, ഇടും. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം. ഞാൻ എന്ത് ചെയ്യും? ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ്, കറുപ്പ് വലിയ അക്ഷരത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഐ റൈറ്റ് മൈ നെയിം, എൻ്റെ പേരെഴുതും. ഓൺ ദം, അതിൻ്റെ മുകളിൽ എൻ്റെ പേരെഴുതും. ആൻഡ് ദ നെയിം ഓഫ് ദ വില്ലേജ് വേർ ഐ ലിവ്, ഞാൻ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള എൻ്റെ സ്ഥലത്തിൻ്റെ പേരും എൻ്റെ പേരും ഞാൻ ആ പേപ്പർ ബോട്ടിൽ വലിയ അക്ഷരത്തിൽ ബ്ലാക്ക് കളർ പെന്നുകൊണ്ട് എഴുതും. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ദാറ്റ് സം വൺ ഇൻ സം സ്ട്രേഞ്ച് ലാൻഡ് വിൽ ഫൈൻഡ് ദം ആൻഡ് നോ ഹൂ ഐ ആം. ഞാൻ പ്രതീക്ഷിക്കുന്നു ദാറ്റ് സം വൺ, അത് ആരെങ്കിലും കയ്യിലെത്തും അല്ലേ. ആൻഡ് സം സ്ട്രേഞ്ച് ലാൻഡ്, അറിയാത്ത ഏതെങ്കിലും സ്ഥലത്ത് അത് ആരെങ്കിലും കയ്യിലെത്തിയിട്ട് വിൽ ഫൈൻഡ് ദം, അവർ കണ്ടെത്തും. എന്താ കണ്ടെത്തുക? അവർ ആ ബോട്ട് കണ്ടെത്തുകയും നോ ഹൂ ഐ ആം, ഞാൻ ആരാണെന്ന് അറിയുകയും അവർ ചെയ്യും അല്ലേ. അതിനാണ് ഞാൻ എൻ്റെ പേര് ആ പേപ്പർ ബോട്ടുമേൽ എഴുതുന്നത്. ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട്സ് വിത്ത് ഷോലി ഫ്ലവർ ഫ്രം അവർ ഗാർഡൻ. ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട്സ്, ഞാൻ എൻ്റെ ബോട്ടിൽ നിറക്കും. എന്താ നിറക്കുക? വിത്ത് ഷോലി ഫ്ലവർ. ഷോലി ഫ്ലവർ എന്ന് പറഞ്ഞാൽ പവിഴമല്ലി പൂവ്. എവിടുന്നാണ് കിട്ടുക? ഫ്രം അവർ ഗാർഡൻ, എൻ്റെ ഗാർഡനിൽ നിന്നുള്ള പവിഴമല്ലി പൂവ് ഞാൻ ആ ബോട്ടിൽ നിറക്കും. ആൻഡ് ഹോപ്പ് ദാറ്റ് ദീസ് ബ്ലോംസ് of the down will be carried safely to land the night. ഞാൻ ആ പ്രഭാതത്തിൽ ഞാൻ പൂവ് പറിച്ചിട്ട് എൻ്റെ ബോട്ടിൽ നിറക്കും. എന്നിട്ടോ ആ വിരിയുന്ന പൂവ് അത് വളരെ സേഫായിട്ട് രാത്രി എവിടെയെങ്കിലും ലാൻഡ് ചെയ്യും. ഐ ലോഞ്ച് മൈ പേപ്പർ ബോട്ട് ആൻഡ് ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ ആൻഡ് സീ ദ ലിറ്റിൽ ക്ലൗഡ് സെറ്റിംഗ് ദ വൈറ്റ് ബൾഗിങ് സെയിൽ. ഞാൻ എൻ്റെ പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, വെള്ളത്തിൽ ഒഴുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ, ആകാശത്തിൽ നിൽക്കും. അപ്പോഴെന്താ കാണുക? ആൻഡ് സീ ദ ലിറ്റിൽ ക്ലൗഡ്സ്, മേഘങ്ങളെ അവിടെ കാണും. മേഘങ്ങളെ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്? ദ വൈറ്റ് ബൾഗിങ് സെയിൽ, ഒരു വെള്ള പായൽ പായ കപ്പൽ പോലെ അതങ്ങനെ അവിടെ ഉണ്ടായിരിക്കും. ഐ നോ നോട്ട് വാട്ട് പ്ലേമേറ്റ് ഓഫ് മൈൻ ഇൻ ദ സ്കൈ സെൻസ് ദം ഡൗൺ ദ എയർ ടു റേസ് വിത്ത് മൈ ബോട്ട്സ്. ഞാൻ അറിഞ്ഞു എന്താണ് എനിക്ക് അറിയാത്ത എൻ്റെ പ്ലേമേറ്റ്, എൻ്റെ കളിക്കൂട്ടുകാരൻ, ഞാൻ എവിടെയോ, ഞാൻ എന്താ, ഞാൻ അറിയാത്ത ഒരു കളിക്കൂട്ടുകാരൻ ആകാശത്തിൻ്റെ മേഘപ്പാളിയിൽ നിന്നും എനിക്ക് വേണ്ടി എൻ്റെ ബോട്ടിൻ്റെ കൂടെ മത്സരിച്ച് കളിക്കാൻ വേണ്ടി അവിടെ നിന്നും താഴേക്ക് ബോട്ടിനെ പറത്തിവിടുന്നുണ്ട്. വെൻ നൈറ്റ് കം ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആം ആൻഡ് ഡ്രീംസ്.
എപ്പോഴാണ് രാത്രിയാവുന്ന രാത്രി സമയത്ത് ഞാൻ എൻ്റെ കൈ മുഖത്തിനോട് അടുപ്പിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണും. എന്താ കാണുക? ദാറ്റ് മൈ പേപ്പർ ബോട്ട്സ് ഫ്ലോട്ട് ഓൺ ആൻഡ് ഓൺ അണ്ടർ ദ മിഡ് നൈറ്റ് സ്റ്റാർസ്. എൻ്റെ പേപ്പർ ബോട്ട് ആകാശത്തിൽ പാതിരാത്രിയിലെ നക്ഷത്രങ്ങൾക്കിടയിൽ എൻ്റെ പേപ്പർ ബോട്ട് ഒഴുകി അങ്ങനെ നടക്കുന്നത് ഞാൻ സ്വപ്നം കാണും. ദ ഫൈറീസ് ദേവതകൾ ഓഫ് സ്ലീപ് ആർ സെയിലിംഗ് ഇൻ ദം. അവർ എൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ അവർ നിദ്രയിലാണ്. ആകാശപ്പാളിയിൽ അവർ എൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ നിദ്രയിലാണ്. ആൻഡ് ദ ലാഡിങ് ദ ഇയർ ബാസ്കറ്റ് ഫുൾ ഓഫ് ഡ്രീംസ്. അവർ ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദം. എൻ്റെ പേപ്പർ ബോട്ടിൽ ആരാണ് അന്തിയുറങ്ങുന്നത്? നിദ്രയിൽ ആരാണ്? നിദ്ര ദേവികൾ അന്തിയുറങ്ങുകയാണ്. ആൻഡ് ദ ലാഡിങ് ദ എതെയിർ ബാസ്കറ്റ് ഫുൾ ഓഫ് ഡ്രീംസ്. അവരുടെ കൊട്ട നിറയെ എന്താണ്? സ്വപ്നങ്ങളാണ്. നോക്കൂ, ആരാണ് ഈ കവിത എഴുതിയത്? ദ പോയം റോട്ട് ബൈ രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഒരു പോയറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ പേരും ഇതിൻ്റെ സ്പെല്ലിങ്ങും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ലുക്ക് ഹിയർ, ഹിയർ ദർ ഇസ് ഫോർ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇതിൻ്റെ താഴെ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ കണ്ടെത്തിയാലോ. ഹു ഫ്ലോട്ട്സ് ദ പേപ്പർ ബോട്ട്സ് ഡൗൺ ദ സ്ട്രീം. ആരാണ് അരുവിയിലേക്ക് പേപ്പർ ബോട്ട് ഒഴുക്കിയത്? ആരാണ്? എ ബോയ് ഫ്ലോട്ട് ദ പേപ്പർ ബോട്ട്സ് ഡൗൺ ദ സ്ട്രീം. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഡസ് ദ ബോയ് ഹോപ്പ് വെൻ ഹി ഫ്ലോട്ട് ദ ബോട്ട്സ്. ആ പേപ്പർ ബോട്ട് ഒഴുക്കുമ്പോൾ അവൻ എന്തായിരുന്നു പ്രതീക്ഷ? ഹി ഹോപ്സ് ദാറ്റ് സംവൺ ഫൈൻഡ് ദം ആൻഡ് നോ ഹിം അല്ലേ. എന്താണ് അല്ല അവൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു? ഈ ഹി ഹോപ്സ് അവൻ പ്രതീക്ഷിച്ചു എന്ത്? സംവൺ ഫൈൻഡ് ദം, ആ ബോട്ട് ആരെങ്കിലും കണ്ടെത്തും. ആൻഡ് നോ ഹിം, അവനെ അങ്ങനെ അവനെ അറിയുകയും ചെയ്യും. അതിനല്ല അവൻ അതിൻ്റെ മുകളിൽ അവൻ്റെ പേരും അവൻ്റെ സ്ഥലവും എഴുതിയത്. ദെൻ തേർഡ് വൺ, ഹു സെൻഡ് ദ ക്ലൗഡ്സ് ടു റേസ് വിത്ത് ദ ബോട്ട്സ്. ആരാണ് ആകാശപ്പാളിയിൽ നിന്ന് അവന് വേണ്ടി അവൻ്റെ ബോട്ടുമായിട്ട് കളിക്കാൻ വേണ്ടി ബോട്ടിനെ ഇറക്കി കൊടുത്തിരുന്നത്? സം അൺനോൺ പ്ലേമേറ്റ് അല്ലേ. അവന് അറിയാത്ത ഏതോ ഒരു പ്ലേമേറ്റ്, അവൻ്റെ കളിക്കൂട്ടുകാരനാണ് അവൻ്റെ സങ്കല്പത്തിൽ മേഘപ്പാളിയിൽ നിന്നും ബോട്ട് താഴേക്ക് ഇട്ട് കൊടുക്കുന്നത്. വാട്ട് ആർ ദ ചൈൽഡ്സ് ഡ്രീംസ് എബൌട്ട് ദ പേപ്പർ ബോട്ട്. എന്താണ് ആ പേപ്പർ ബോട്ടിനെ കുറിച്ച് ആ കുട്ടിയുടെ പ്രതീക്ഷ, ആ കുട്ടിയുടെ സ്വപ്നം എന്താണ്? പേപ്പർ ബോട്ട്സ് ലോഡഡ് വിത്ത് ഷോലി ഫ്ലവേഴ്സ് വിൽ ബി ക്യാരീഡ് സേഫ്ലി ടു ലാൻഡ് അറ്റ് നൈറ്റ് അല്ലേ. അവൻ്റെ പേപ്പർ ബോട്ട് നിറയെ പഴമല്ലിപ്പൂക്ക്, അതായത് ഷോലി ഫ്ലവറും നിറച്ചുകൊണ്ട് അവൻ്റെ പേപ്പർ ബോട്ട് രാത്രി ആകുമ്പോഴേക്കും ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നതാണ്, സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതാണ് കുട്ടിയുടെ സങ്കല്പം, അവൻ്റെ സ്വപ്നം.